നമസ്കാരം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള യാത്രയ്ക്കായി സ്കൂൾ ബസുകൾ നൽകുന്നത് സംബന്ധിച്ച പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു കാസർകോട്ടെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് കേരള മോട്ടോർ വാഹന ചട്ട പ്രകാരം സ്കൂൾ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രയ്ക്കും മറ്റും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കും മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ഇക്കാര്യം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഈ സർക്കുലർ നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കാസർകോട് സ്വദേശി ഫിലിപ്പ് ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചത് മോട്ടോർ വാഹന നിയമപ്രകാരം മറ്റു ആവശ്യങ്ങൾക്കായി സ്കൂൾ ബസ് ഉപയോഗിക്കുന്നതും ആളുകളെ കയറ്റുന്നതും പെർമിറ്റ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇനിയൊരു ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ സ്കൂൾ ബസ് നവകേരള സദസ്സിനായി വിട്ടുകൊടുക്കരുത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടത് നവകേരള സദസ്സിൽ ജനങ്ങളെ എത്തിക്കാൻ സ്കൂൾ ബസ്സുകൾ വിട്ടുകൊടുക്കണമെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വിവാദ വിവാദനിർദ്ദേശം വിദ്യാഭ്യാസ ഓഫീസർമാർ മുഖേന എല്ലാ സ്കൂളുകളിലെയും പ്രധാന അധ്യാപകർക്കാണ് സർക്കുലർ അയച്ചത് ഇത് വിവാദമായതോടെ വിദ്യാർത്ഥികൾക്ക് അസൗകര്യമില്ലാത്ത വിധത്തിൽ വിട്ടുകൊടുക്കാമെന്ന് സർക്കുലർ തിരുത്തിയിറക്കി സംഘടക സമിതികൾ ആവശ്യപ്പെടുന്ന പക്ഷം ഇന്ധന ചെലവും ഡ്രൈവറുടെ ബാറ്ററിയും ഈടാക്കിക്കൊണ്ട് ബസ്സുകൾ വിട്ടു നൽകണമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം നവകേരള സദസ്സിനിടെ ആറ് പൊതു അവധി ദിനങ്ങൾ മാത്രമാണുള്ളത് മറ്റു ദിവസങ്ങളിലെല്ലാം സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമാണ് ഈ സാഹചര്യത്തിൽ സ്കൂൾ ബസ്സുകൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് സ്കൂൾ പ്രവർത്തനം താളം തെറ്റിക്കുമെന്നും വിദ്യാർത്ഥികളുടെ യാത്രയെ ബാധിക്കുമെന്നും ആക്ഷേപമുയർന്നു ബസ്സുകൾ വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കെ എസ് യു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകി ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് അസൗകര്യമില്ലാത്ത വിധത്തിൽ എന്ന ഭേദഗതിയോടെ സർക്കുലർ പുതുക്കിയത് എന്നാൽ കോടതി അനുമതിയില്ലാതെ ബസ്സുകൾ വിട്ടു നൽകരുത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു സ്കൂൾ ബസ്സുകൾ പൊതുയാത്രയ്ക്ക് ഉപയോഗിക്കാൻ മോട്ടോർ വാഹന നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന കാര്യം സർക്കാർ കോടതിയിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ നവകേരള സദസ്സിന്റെ സംഘാടകർ ആവശ്യപ്പെട്ടാൽ സ്കൂൾ ബസ് വിട്ടു നൽകണമെന്നാണ് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ സർക്കുലറിൽ ആവശ്യപ്പെട്ടത് ആരാണ് ഈ സംഘാടക എന്നും അവർ ആവശ്യപ്പെട്ടാൽ പൊതു ആവശ്യമാകുമോ ആവശ്യമാകുമോയെന്നും കോടതി ചോദിച്ചു സ്കൂൾ ബസ്സുകൾ കുട്ടികളുടെ സുരക്ഷയ്ക്കും യാത്രയ്ക്കും വേണ്ടിയുള്ളതാണ് അത് മുതിർന്ന യാത്രക്കാരെ കൊണ്ടുപോകാനോ വിദ്യാഭ്യാസേതര ആവശ്യത്തിന് ഉപയോഗിക്കാനോ നിയമം എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതിനുശേഷം മാത്രമേ ബസ്സുകൾ വിട്ടു നൽകാമോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി